अपने फजले खुदा क्या शान पाई है, चतुर्शहाब ने फजले खुदा क्या शान पाई है। जहां में सर जमीन हिंद की अजमत बढ़ाई है। सुभान अल्लाह, करने को घर से चल दिए पैदा। अस्सलाम वालेकुम, मीला स्पेक चैनलिलेक्क स्वागतम। ഷിഹാബ് ചുറ്റൂരിൻ്റെ മക്കയിലേക്കുള്ള നടത്തത്തിൻ്റെ 107, 108, 109 എന്നീ ദിവസങ്ങളിലെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഷിഹാബ് ഭായി അന്ന് 106-ാമത്തെ ദിവസം എത്തിച്ചേർന്നത് മുട്ക്കി ടൗണിനടുത്തുള്ള കോട്ട് കാറൂർ എന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് 107-ാമത്തെ ദിവസം രാത്രി സഞ്ചാരം തുടങ്ങി. കോട്ട്ല, സക്വാൻ, റാട്ടൽ റോഹി, മഹിയൻവാല, ലഹ്റോ റോഗി വഴി സിറ സിറ്റിയിലെത്തുകയും സിറ സിറ്റിക്കടുത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഷിഹാബ് ചെയ്തത്. 108-ാമത്തെ ദിവസം അവിടെ നിന്ന് പുറപ്പെട്ട് ഗാദ്രിവാല, മൻസിയാൻ കലൻ, ബേക്ക് ബസറിയാൻ, മൊഹക്കാംവാല, വാരിയാക്ക് എന്നീ ചെറിയ ചെറിയ അങ്ങാടികൾ വഴി മക്കു ടൗണിലെത്തുകയും ചെയ്തു. അവിടെ നിന്ന് 109-ാമത്തെ ദിവസം ഇന്നലെ 25 കിലോമീറ്ററാണ് ഷിഹാബ് ഭായി സഞ്ചരിച്ചത്. നിസാംദിൻ വാല, ഗാട്ടിം ഖെ, ജോനി ഖെ, നാഥുപൂർ, ഡട്ടാൽ, ചാക് സർഹാലി, റാനിയ എന്നിവ വഴി സഞ്ചരിച്ച് സർഹാലി കലൻ എന്ന ടൗണിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെയും ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ളൊരു സ്ഥലത്ത് ഷിഹാബ് ഭായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇന്ന് അവിടെ നിന്ന് രാത്രി മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അതിന് ശേഷമുള്ള ഇശാ നമസ്കാരത്തിന് ശേഷമോ പുറപ്പെട്ട് അതിൻ മഹൽത്താൻ, നൌഷഹറെ, ഷിറോൺ, മിൽസ്വാലി കോളനി, ബൻവലിപ്പൂർ, റസൂൽപൂർ എന്നീ വഴി റസൂൽപൂർ ടൗണിൽ എത്തി ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ റസൂൽപൂരിൽ നിന്നും അലന്തിക്കൻപൂർ, ബാച്ച്രെ, മുറാദ്പുര, കാക്കാ കരിയാല എന്നിവ വഴി ടറൻ സിറ്റിയിലെത്തും. അധികവും ടറൻ സിറ്റിയിലായിരിക്കും ഷിഹാബ് സ്റ്റേ ചെയ്യാൻ, ഷിഹാബ് ഭായി സ്റ്റേ ചെയ്യാൻ സാധ്യത. പിന്നെ അതിനുശേഷം ടറൻ സിറ്റി അവിടെ നിന്ന് സഞ്ചരിച്ച് ഡാബൂർജി, ഗോൻവ്ര, ഗോഹൽവർ, ബാലോചക്, ഛബ്ബെ, ഗിൽവാലി എന്നിവ വഴി അമൃത് സിറ്റിയേക്കുള്ള റോട്ടിൽ നിന്ന് തിരിഞ്ഞ് ആ സ്ഥലത്തിൻ്റെ പേര് ചത്തിവിൻ ഗേറ്റ് റൗണ്ട് അബൌട്ട് ആണ്. അവിടെ നിന്നാണ് ഷിഹാബ് ഭായി അമൃത്സർ സിറ്റിയിലേക്ക് തിരിയാതെ അഠാരി എന്ന സ്ഥലത്തേക്ക് തിരിയുന്ന അഠാരിയിലാണ് വാഗ അതിർത്തി ഉള്ളത്. ഈ വാഗ അതിർത്തിയിൽ തന്നെ ഉള്ള ഗേറ്റിനാണ് അഠാരി ഗേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ടാണ് തിരിയുക അമൃത്സർ. ഈ പറഞ്ഞ ഈ ഷത്വിൻ ഗേറ്റ് റൗണ്ട് അബൌട്ടിൽ നിന്നും 33 കിലോമീറ്ററാണ് ഷിഹാബ് ഭായിക്ക് അങ്ങോട്ട് നടക്കാനുണ്ടാവുക. അപ്പോൾ ഇന്ന് രാത്രി സഞ്ചരിച്ച് ഏകദേശം ടറൻ സിറ്റിയിലായിരിക്കും ഷിഹാബ് ഭായി
സ്റ്റേ ചെയ്യുക. ഇപ്പോൾ ഷിഹാബായി മുടിക്ക് വരെ ഷിഹാബായി സഞ്ചരിച്ചത് 2917 കിലോമീറ്ററാണ്. അതിനുശേഷം സറ എന്ന സ്ഥലത്തേക്ക് ഏകദേശം 10-20 കിലോമീറ്ററിന് താഴെയും അതിനുശേഷം 25 കിലോമീറ്ററും നടന്നു. ഇനി ഏകദേശം ഷിഹാബായിക്ക് ഏകദേശം സഞ്ചരിക്കാനുണ്ടാവുക ഏകദേശം ഒരു 80-85 കിലോമീറ്റർ ആയിരിക്കും. അതായത് ഇനി അമൃതർ സിറ്റിക്ക് അടുത്തുള്ള റൗണ്ട് ഔട്ടിലേക്ക് ഏകദേശം ഷിഹാബായിക്ക് ഒരു 50 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കാനുണ്ടാവുക. ഇനി ടറൻ സിറ്റിയിലേക്കും അവിടെ നിന്ന് അടുത്ത ഈ റൗണ്ട് ഔട്ടിലായിരിക്കും രണ്ട് പ്രാവശ്യം രണ്ട് ദിവസം സഞ്ചരിക്കുക. അതിനുശേഷം 33 കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് അത് രണ്ട് പാർട്ടായിട്ട് അറിയില്ല. അത് ഷാഹായുടെ റൂട്ടിന്റെ അല്ലെങ്കിൽ പോലീസ് നിർദ്ദേശിക്കുന്ന ദിവസം എങ്ങനെയാണെന്നറിയില്ല. അതുപോലെ പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ദിവസം കണക്കാക്കി അങ്ങനെയും നടത്താം. അതൊക്കെ ഷിഹാബിൻ്റെ വീട്ട് നിശ്ചയിക്കുന്നത് പോലെയായിരിക്കും. ഷിഹാബായിയുടെ അനിയനും നാട്ടിൽ നിന്ന് കൂടെ വന്നിട്ടുണ്ട്. വാഗാ അതിർത്തി വരെ കടന്നു പോകാനായിരിക്കണം വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. അതുവരെ നടക്കാനായിരിക്കും കൂടെ ഉണ്ട്. കുറച്ച് ഇടക്കൊക്കെ ഷിഹാബായിയുടെ കൂടെ നടക്കുന്നുമുണ്ട്. പിന്നെ പഞ്ചാബിൽ അങ്ങനെ അധിക ജനക്കൂട്ടങ്ങളൊന്നുമില്ല. എന്നാൽ ഏകദേശം ഒരു 100-300 പേരൊക്കെ കൂടുന്നുമുണ്ട്. വളരെ സുഖമായിട്ടാണ് പഞ്ചാബിൽ ഷിഹാബായി നടന്നു പോകുന്നത്. മറ്റുള്ള ബുദ്ധിമുട്ട് എന്നാണ് ജനക്കൂട്ടം കൂടുമ്പോൾ യാത്രക്കുള്ള സ്പീഡിൽ എല്ലാം കുറയുണ്ട്. ഇവിടെ എത്രയും 25 കിലോമീറ്ററും നടന്നിട്ടും ഷിഹാബായി പറഞ്ഞു ഇനി നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി നടന്നാൽ ഇതിൻ്റെ അടി സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാകും എന്നുകൊണ്ടാണ്. അതുപോലെ ഷിഹാബായി കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെയുള്ള മുടുക്കി എന്ന സ്ഥലത്ത് നിന്ന് നടന്ന് സിയാറ എന്ന സ്ഥലത്താണ് എത്തിയത്. അവിടെയാണ് ജുമാക്ക് പോയത്. അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂടെയുണ്ട്. ഏതായാലും വളരെ സുഖമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഷിഹാബായി നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഷിഹാബായി 2975 കിലോമീറ്ററോളം ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 80-85 കിലോമീറ്റർ, അപ്പോൾ ഏകദേശം 3100 കിലോമീറ്റർ ഉണ്ടാകും ഷിഹാബായി ചോറ്റൂരിൽ നിന്നും വാഗാ അതിർത്തി വരെ നടന്നതിന്. ഇവിടെ പഞ്ചാബിൽ മുസ്ലിം ശതമാനം 2-ൽ താഴെയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളും മറ്റുള്ള ജനവിഭാഗങ്ങളും ഷിഹാബായി വന്ന് കാണുന്നുണ്ട്. ഷിഹാബായിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും വരുന്നുണ്ട് സ്വീകരിക്കാൻ. അബി ഷിഹാബായി പഞ്ചാബ് മേ സർഹാലി കലൻ ടൗണിലാണ് ഉള്ളത്. ഇനി അവിടെ നിന്ന് ഇന്ന് രാത്രി പുറപ്പെടും. അബി ഷിഹാബായി സർഹാലി കലൻ മേഹേ ആജ് ഉദർസെ രാത്മ്യ നിക്കലേഗ ഇസ്കെ ബാദ് ഷിഹാബായി യെ ടറൻ സിറ്റിയിൽ ആയേഗ ബാദ് മേ ഉദർസെ യെ അമൃതർ സിറ്റിക്ക് സാമനെ ഛത്തിൻ വിൻ ഗേറ്റ് റൗണ്ട് അബൌട്ട് വൈ ഉദർ പൗഹിക്കായക ഇൻഷാല്ല ബാദ്മേ 33 കിലോമീറ്റർ ബസ് ഏ വാക്ക ബോർഡർ ദഹേൻ ഷിഹാബ് ചോറ്റൂർ ദഹേൻ വിലായത്തുൽ പഞ്ചാബ് ദഹേൻ വ മഷി തക്രീബൻ തലാത്താലാഫ് കിലോമീറ്റർ ബഹദേൻ ദ
ഹിന്ദ് വാഗ വാഗ തക്രീബൻ 80 കിലോമീറ്റർ ബസ് ഇൻഷാ അല്ലാ ഖംസ അയ്യാം കിദ ഇൻഷാ അല്ലാ ദഖൽ